നമസ്കാരം. ഇന്ന് ഇന്ത്യ മഹാരാജ്യം കാർഗിൽ വിജയദിനം ആഘോഷിക്കുകയാണ്. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് ആദരവർപ്പിക്കുന്നു. എന്നാൽ അതോടൊപ്പം കുമ്പളങ്ങിയിൽ എക്സ് സർവീസ് മാൻ വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്ന് കോവിഡ് മഹാമാരി മൂലം ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പോരാട്ടത്തിന്റെ വിധിയിലായിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെയും പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥരെയും ഒക്കെ ആദരിക്കുന്ന മഹനീയമായ ഒരു ചടങ്ങ് നടക്കുകയാണ്. അതിന്റെ വാർത്തകൾ കാണാം. കാർഗിൽ യുദ്ധഭൂമിയിൽ വീരമൃത്യു വരിച്ച എല്ലാ ധീരജവാന്മാരുടെ ഓർമ്മയ്ക്ക് മുമ്പിലും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കൂടാതെ ഇന്ന് കാർഗിൽ യുദ്ധം വിജയിച്ച ദിവസമാണ്. അതിൻ്റെ എല്ലാ ആശംസകളും എല്ലാ ധീരജവാന്മാർക്കും എല്ലാ എസ് സർവീസ് മാന്മാർക്കും ഈ വേദിയിൽ ഞാൻ അർപ്പിക്കുന്നു. ഇന്ന് കാർഗിലിൻ്റെ എല്ലാ കാര്യങ്ങളും ബോസ്വേട്ടൻ നല്ല രീതിയിൽ നമ്മളോട് പറയുകയുണ്ടായി. അതേപോലെ തന്നെ ഒരു കാർഗിൽ യുദ്ധഭൂമിക്ക് സമാനമായ ഒരു രീതിയിലാണ് നമ്മൾ ഇപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്നത്. ഒരു യുദ്ധം തന്നെയാണ് ചെയ്യുന്നത്. ആ യുദ്ധത്തിന് നമ്മൾ പഞ്ചായത്തും മെഡിക്കൽ ഓഫീസറും പോലീസും എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതുകൊണ്ടാണ് നമുക്ക് ഇത്ര തീവ്രമായി പടർന്നിരുന്ന കോവിഡിനെ ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞത്. പ്രതികൂല സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിൻ്റെ ആനുകൂല്യം പറ്റാമെന്നുള്ള വ്യാമോഹമുണ്ട് അവരതിക്രമത്തിൽ കയറുകയുണ്ടായി. മെയ് 8 വിവരം അറിഞ്ഞ ഉടനെ അതിൻ്റെ പ്രതിരോധ നടപടികൾ എടുത്ത് ജൂലൈ ഏകദേശം ഒരു 14-13 വരെ യുദ്ധത്തിന് സമാപ്തിയായെങ്കിലും അതിൻ്റെ ഒരു യുദ്ധം നടത്തുന്ന ആ ഒരു ചടങ്ങ് ജൂലൈ 26 സംഭവിച്ചത്. ഇവരെ കൂടെ പ്രവർത്തിക്കുന്ന മറ്റ് മെഡിക്കൽ സ്റ്റാഫ് അവരും ഇതുപോലെ തന്നെ കഷ്ടപ്പെടുക. അവർ ഒരു വേണ്ട വിധത്തിൽ നമ്മൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ജവിതാർഗ്യം ഉണ്ടായി. സ്റ്റേറ്റ് ലെവൽ നോക്കിയാണെങ്കിലും ഇപ്പോഴും അവരുടെ സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു വീഴ്ചയാണ്. കാരണം ഗവൺമെൻറ് ഭാഗത്തു നിന്നും വേണ്ടത്ര സഹായം നൽകുന്നു എനിക്കായി പറയാം. ജനങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇതുപോലെയുള്ള ഒരു അസസ്മെൻ്റ് നടത്തിയിരുന്നു. ഇതുമാരുടെ ചെറുതെങ്കിലും ചെറു ഒരു അനുമോദനം കൊടുക്കുക, അവരെ വിളിച്ച് നന്ദി പറയുക, അല്ലെങ്കിലും ചെയ്യുന്നത് വലിയ നേട്ടം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഗ്രാമമാണ്. എക്സ് സർവീസുകാരാണ് ഈ സംഘടന സ്വീകരിച്ചത്. ഈ സംഘടന എല്ലാ വർഷവും ഞങ്ങൾ 21 വർഷമായി ഈ സംഘടന ഇട്ടത്. അപ്പോൾ യാതൊരുവിധത്തിനു വേണ്ടി ഈ സംഘടന ഇന്നത്തെ ഈ സദസ്സിൽ ചേരുന്ന എല്ലാവരെയും ആദരിക്കുന്നതിനും ആരോഗ്യ പ്രവർത്തകരെ ആദരിക്കുന്നതിനു വേണ്ടിയാണ് ഇന്ന് ചടങ്ങിരിക്കുന്നത്. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച എല്ലാ ജവാന്മാരുടെയും സ്മരണകൾക്ക് മുൻപില് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഭാരതം ജയിക്കട്ടെ. ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി കൊച്ചിയിൽ നിന്നും റിഡ്ജൻ റബല്ലു.